മതികെട്ടാൻ ബഫർ സോൺ വിജ്ഞാപനം സംസ്ഥാന സർക്കാരിൻ്റെ വീഴ്ചയെന്ന് ഇടുക്കി എം പി ഡീൻ കുര്യാക്കോസ് പറഞ്ഞു. ബഫർ സോൺ പ്രഖ്യാപനത്തിനെതിരെ യൂത്തുകോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ സരൺ നടത്തിവരുന്ന 72 മണിക്കൂർ നിരാഹാര സമരത്തിൻ്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത പൂപ്പാറയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കരട് വിജ്ഞാപനത്തിന് ശേഷം ജനവാസ മേഖലകളെ ഒഴിവാക്കാൻ ശുപാർശ നൽകുന്നതിൽ കേരള സർക്കാരിനും വനംവകുപ്പിനും വലിയ വീഴ്ച ഉണ്ടായി. ESA ESZ അടക്കം പുറപ്പെടുവിച്ചിരിക്കുന്ന എല്ലാ കരട് വിജ്ഞാപനങ്ങളിലും അന്തിമ വിജ്ഞാപനം പുറപ്പെടുവിക്കുന്ന June 30 വരെ നീട്ടി കേന്ദ്ര സർക്കാർ ഉത്തരവിറക്കിയത് മറികടന്ന് മതികെട്ടാം പ്രദേശം ബഫർ സോണാക്കി അന്തിമ വിജ്ഞാപനം ഇറക്കിയതിൽ ദുരൂഹതയുണ്ടെന്നും ഡീൻ കുര്യാക്കോസ് MP പറഞ്ഞു. ഇതിനെതിരെ നടക്കുന്ന എല്ലാ സമരങ്ങൾക്കും ജനപ്രതിനിധി എന്ന നിലയിലുള്ള എല്ലാ പിന്തുണയും നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ എസ് അരുൺ നടത്തിവരുന്ന 72 മണിക്കൂർ നിരാഹാര സമരത്തിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഡീൻ. കരട് വിജ്ഞാപനം വന്നപ്പോഴാണ് നമ്മുടെ നാട്ടുകാർ അറിയുന്നത്, ഞാനടക്കമുള്ള ജനപ്രതിനിധികൾ അറിയുന്നത് അപ്പോൾ മാത്രമാണ്. അപ്പോൾ ഈ പ്രശ്നങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോൾ ഇത് സംസ്ഥാന ഗവൺമെന്റിന്റെ വീഴ്ചയാണ് എന്ന് ആദ്യഘട്ടത്തിൽ തന്നെ മനസ്സിലായി. കാരണം പൂജ്യം നിർദ്ദേശിക്കേണ്ടിടത്ത് പൂജ്യമല്ലേ നിർദ്ദേശിക്കേണ്ടത്, അതിന് പകരം 1.5 കിലോമീറ്റർ നിശ്ചയിച്ചിരിക്കുക. കേന്ദ്ര ഗവൺമെന്റ് വിശദീകരിക്കുന്ന എന്താ ഇക്കാര്യത്തെ സംബന്ധിച്ച്? ഞങ്ങൾ കരട് വിജ്ഞാപനം പുറപ്പെടുവിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ 60 ദിവസം സമയമുണ്ടായിരുന്നു. ആ 60 ദിവസത്തിനകത്ത് ഭേദഗതി നൽകിയാൽ ഞങ്ങൾ എന്തും സ്വീകരിക്കാമെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ ഞങ്ങൾക്ക് ഭേദഗതികളൊന്നും സംസ്ഥാനത്തിന്റെ ഭാഗത്തുനിന്നും ലഭിക്കാത്തത് കൊണ്ട് ഞങ്ങൾ ഫൈനൽ നോട്ടിഫിക്കേഷൻ ഇറക്കി. ഇതാണ് മതികെട്ടാനിൽ സംഭവിച്ചത്. അപ്പൊ ഇവിടെ യഥാർത്ഥത്തിൽ സംസ്ഥാന ഗവൺമെന്റിന്റെ പാളിച്ചയെ സംബന്ധിച്ച് നമുക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല. എന്തുകൊണ്ട് കൊടുത്തില്ല? ആരാണ് ഇതിനകത്ത് പൂജ്യമാക്കി കൊടുക്കേണ്ടിയിരുന്നത്? തൊട്ടപ്പുറത്ത് തമിഴ്നാട്ടിൽ പൂജ്യമാണ്, നമ്മുടെ അടുത്ത് മാത്രമേ 1.5 കിലോമീറ്റർ ഉള്ളൂ. അപ്പൊ ഇവിടെ വീഴ്ച സംഭവിച്ചു. വിവിധ സംഘടനകളുടെയും ആക്ഷൻ കൗൺസിലിന്റെയും നേതൃത്വത്തിലും പ്രതിഷേധ പരിപാടികൾ നടന്നു വരികയാണ്. നാരങ്ങാനീര് നൽകി സമരം അവസാനിപ്പിച്ച ശേഷം ടൗണിൽ പന്തംകൊളുത്തി പ്രകടനം നടത്തി. തുടർസമര പ്രഖ്യാപനത്തിന് തുടക്കം കുറിച്ചു. പ്രശ്നപരിഹാരമുണ്ടായില്ലെങ്കിൽ February 24 സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഉപവാസ സമരം നടത്തുമെന്ന് യൂത്ത് കോൺഗ്രസ് നേതൃത്വം അറിയിച്ചു. ന്യൂസ് ബ്യൂറോ രാജകുമാരി.